ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കോഫിയാണ് തയ്യാറാക്കുന്നത്, ബൂസ്റ്റ് കോഫിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഫ്ലേവറുള്ള ഒരു അടിപൊളി ബൂസ്റ്റ് കോഫി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലൊരു മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് എടുക്കുക, ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത് കേട്ടോ, സാധാരണ കോഫി പൗഡർ എടുക്കരുത്. അടുത്തതായിട്ട് അത്രയും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ കോഫി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കോഫി മിക്സ് റെഡിയാക്കാറുണ്ട്, പതപ്പിച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ബൂസ്റ്റും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് സാധാരണ കോഫി പൗഡറും പഞ്ചസാരയും ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന അത്രയും പതഞ്ഞ് കിട്ടില്ല നമുക്ക്. എന്നാലും ഈ ഒരു മിക്സാണ് ഈ കോഫീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേരുവകൾ ചേർത്തപ്പോൾ 3 ടേബിൾ സ്പൂണാണ് വെള്ളം ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ കോഫിയും ഷുഗർ വാട്ടറും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ഇത് കിട്ടില്ല, അത്രയ്ക്ക് പതഞ്ഞ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് മൂന്നും കൂടി ഡൈലൂട്ടായിട്ട് നല്ലൊരു മിക്സ് നമുക്ക് കിട്ടും. ഈ കോഫീൻ്റെ കറക്റ്റ് ഫ്ലേവർ ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി കോഫി എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് ഈ മിക്സ് ഓരോ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം, ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല തിളച്ച പാല്, പഞ്ചസാര ഇട്ട് തിളപ്പിച്ച പാലാണ് കേട്ടോ, പാല് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഗ്ലാസ്സിലേക്ക് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ 2 ഗ്ലാസ്സും നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കോഫി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചാലും മതി കേട്ടോ. വിസ്ക് വെച്ചിട്ട് നമ്മൾ ഈ കപ്പിനുള്ളിലേക്ക് കൊള്ളുമല്ലോ, കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തൈരൊക്കെ കടയൂലേ, അതുപോലെ കടഞ്ഞാൽ മതി. അപ്പോൾ ദാ 2 നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിക്കാം. നമ്മൾ ഫുള്ളും പാലൊഴിച്ചിട്ട് ബീറ്റ് ചെയ്താൽ തെറിച്ചു പോകും, അതാണ് കേട്ടോ അര ഭാഗം ഒഴിച്ചത്. അപ്പോൾ ഇതാ നമ്മൾ സെർവ് ചെയ്തു. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ആ ഒരു കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷേപ്പൊക്കെ ആക്കിയിട്ട് ഒഴിക്കാം. ഇപ്പോൾ ഒരു ഞാനൊരു ഹേർട്ട് ഷേപ്പ് ആക്കാൻ ശ്രമിക്കുകയാണ്, നടക്കുമെന്നറിയില്ല. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഈ പത അധിക നേരം ഈ പത അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ, കുറച്ച് സമയം ഉണ്ടാവും. നമുക്കൊരു സ്മൈലി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഹെഡ് ഷേപ്പായി, സ്മൈലി കുറച്ച് കുളമായി പോയി. നമുക്ക് ഈ ഇങ്ങനെ ഇതുപോലെ ഷേപ്പൊന്നും വേണമെന്നില്ല, നമ്മൾ സ്പൂൺ വെച്ചിട്ട് മുകൾ വശത്ത് കുറച്ച് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി. സെർവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുടിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കോഫി കുടിക്കാനായിട്ട്. പിന്നെ ഈ മിക്സ് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കോഫി തയ്യാറാക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരമായ ബൂസ്റ്റ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോഫി കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ തയ്യാറാക്കി കുടിച്ച് നോക്കിക്കോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് ബൂസ്റ്റ് സാധാരണ രീതിയിൽ കഴിച്ച് മതിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു, ബൈ.